നമസ്കാരം. പാറശാല സനാതന ധർമ്മ പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ സൗവർണ നവരാത്രം എന്നൊരു പരിപാടി ഈ മാസം 25-ാം തീയതി മുതൽ നടക്കുകയാണ്. നവരാത്രിയോടനുബന്ധിച്ച് ഉള്ള നവരാത്രി പൂജയും അതുപോലെ ഹിന്ദു മഹാസമ്മേളനവുമാണ് ഈ ഒരു പരിപാടിയോടനുബന്ധിച്ച് നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സമയങ്ങളിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അനന്തപുരി ഹിന്ദു സമ്മേളനം നടന്നിരുന്നു. അതിനുശേഷം ഒരുപക്ഷെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടക്കുന്ന മറ്റൊരു വലിയ സമ്മേളനം തന്നെയാണ് ഈ പാറശാലയുടെ ഭൂമിയിൽ നടക്കുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പാറശാലയുടെ ഹൃദയഭാഗത്തുള്ള തിരുനാരായണപുരം പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് ഇത്തരത്തിൽ വലിയ ഒരു പരിപാടി നടക്കുന്നത്. ഈ വരുന്ന 25-ന് തുടങ്ങി ഒക്ടോബർ 5-ന് വിജയദശമിക്ക് സമാപിക്കും വിധമാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് തന്നെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ദേവിയുടെ, നവാക്ഷരി ദേവിയുടെ പൂജയും നടക്കുന്നുണ്ട്. ആ ഒരു വിഗ്രഹമാണ് എൻ്റെ പിന്നിലായി കാണപ്പെടുന്നത്. എന്തായാലും നവരാത്രി, നമുക്കറിയാം തമിഴ്നാട്ടിലെ പത്മനാഭപുരത്ത് നിന്നും നവരാത്രി വിഗ്രഹങ്ങൾ അനന്തപുരിയിലേക്ക് യാത്രയാകുന്നത് ഈ പാറശാല വഴിയാണ്. അതേ പുണ്യഭൂമിയിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു യജ്ഞം നടക്കുന്നത്. ഈ ഒരു യജ്ഞവേദിയിൽ വലിയ ഒരു അനന്തപുരി സമ്മേളനം, അതിനുശേഷം നടക്കുന്ന വലിയ ഒരു ഹിന്ദു മഹാസമ്മേളനവും ഇവിടെ നടക്കുന്നുണ്ട്. സമുന്നതരായ എല്ലാ ഹൈന്ദവ നേതാക്കളും ഈ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശ്രീ കുമ്മനൻ രാജശേഖരൻ, ശ്രീ വത്സൻ തില്ലങ്കേരി, ശശികല ടീച്ചർ, അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തുടങ്ങി ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി, ഹൈന്ദവ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമുന്നതരായ എല്ലാ നേതാക്കളും തന്നെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്ന, ഈ അടുത്ത ദിവസങ്ങളിലായി നടക്കുന്ന നവരാത്രിയോടനുബന്ധിച്ചുള്ള പ്രത്യേക പൂജകളും. ഈ 9 ദിവസങ്ങളിലും ദേവിയെ വിവിധ ഭാവങ്ങളിലൂടെ ആണ് ആചരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ പാറശാല സനാതന ധർമ്മ പരിഷത്തിൻ്റെ നേതൃത്വം നൽകുന്ന അതിൻ്റെ നേതാക്കളോട് തന്നെ ചോദിച്ചറിയാം. നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് കടക്കാം. പാറശാല സനാതന ധർമ്മ പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 25-ാം തീയതി വൈകുന്നേരം ആരംഭിക്കുന്ന സൗവർണ നവരാത്രം എന്ന പേരിൽ ആരംഭിക്കുന്ന ഈ നവരാത്രി പൂജ വിവിധ ഹൈന്ദവ സമ്മേളനങ്ങളോടുകൂടിയാണ് അതിവിപുലമായ രീതിയിൽ ആചരിക്കപ്പെടുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു യജ്ഞം, നവരാത്രിയോടനുബന്ധിച്ച് 9 ദിവസം നീണ്ടു നിൽക്കുന്ന യജ്ഞം കേരളത്തിൽ ആദ്യത്തെ സംരംഭമാണ്. സവർണ നവരാത്രത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനങ്ങൾ കേരളത്തിലെ പ്രമുഖ സാംസ്കാരിക നായകന്മാർ പങ്കെടുക്കുന്നു. അതേപോലെ തന്നെ ഹൈന്ദവ പ്രബോധനങ്ങൾക്കായിട്ട് വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കന്മാർ, യജ്ഞാചാര്യന്മാർ, സ്വാമി സംപൂജ്യ സ്വാമിമാർ ഈ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ജനങ്ങളെ ആശീർവദിക്കുകയാണ്. സവർണ നവരാത്രത്തോടനുബന്ധിച്ച് നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഇവിടെ നടത്തുവാൻ പോവുകയാണ്. ഈ പരിപാടികളിലെല്ലാം തന്നെ കന്യാകുമാരി ജില്ലയിൽ നിന്നും അതേപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 1000-ക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുമെന്ന് തന്നെയാണ് സംഘാടക സമിതി പ്രതീക്ഷിക്കുന്നത്. എൻ്റെ പേര് പത്മലോചനൻ. ഈ സവർണ നവരാത്രത്തിൻ്റെ ജനറൽ കൺവീനറാണ്. ഈ സവർണ നവരാത്രത്തിൻ്റെ ഒരു പ്രത്യേകത, സാധാരണ കേരളത്തിൽ ഈ നവരാത്രി കാലത്ത് 3 ദിവസത്തെ പൂജകളാണ് സംഘടിപ്പിക്കാറുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായി മുഴുവൻ ഭാരതത്തിലും നടക്കുന്നതുപോലെ 9 ദിവസത്തെ വളരെ വിപുലമായ പൂജയാണ് ഈ സവർണ നവരാത്രത്തിലൂടെ നടത്താൻ പോകുന്നത്. ദേവിയുടെ 9 ഭാവങ്ങളെ, അതായത് ശൈലപുത്രി, ബ്രഹ്മചാരിണി, സ്കന്ദമാത, കുഷ്മാണ്ടാദേവി, കാലരാത്രി, കാർത്യായനി, സിദ്ധിദാത്രി, ഇങ്ങനെ 9 ഭാവങ്ങളിൽ ദേവിയെ പൂജിക്കുന്ന വലിയൊരു യജ്ഞമാണ്. അതിനുവേണ്ടിയിട്ട് ഈ നവാക്ഷരി ദുർഗ പ്രതിഷ്ഠ വരുന്ന 25-ാം തീയതി നമ്മുടെ ഈ യജ്ഞശാലയിൽ നടത്തുന്നുണ്ട്. വെങ്കല നിർമ്മിതമായ ദേവിയുടെ വിഗ്രഹമാണ് പ്രതിഷ്ഠിക്കുന്നത്. ഈ വിഗ്രഹ പ്രതിഷ്ഠയോട് കൂടിയിട്ടാണ് നമ്മുടെ യജ്ഞശാലയിൽ ഈ ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് 25-ാം തീയതി വൈകുന്നേരം ഈ യജ്ഞത്തിന് തിരിതെളിയും.
വിജയദശമിയുടെ അന്നാണ് ഈ യജ്ഞം അവസാനിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സാധാരണ കേരളത്തിലങ്ങോളം നടക്കുന്ന 3 ദിവസത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഉപരിയായി 9 ദിവസങ്ങളിൽ ദുർഗാദേവിയുടെ 9 ഭാവങ്ങളെയും ശൈലപുത്രി മുതൽ സിദ്ധിദാത്രി വരെയുള്ള 9 ഭാവങ്ങളെയും പൂജിച്ചുകൊണ്ടുള്ള നവരാത്രി യജ്ഞമാണ് ഈ വേദിയിൽ നടക്കുന്നത്. പാറശാലയെ സംബന്ധിച്ച് ഇവിടുത്തെ ജനസമൂഹത്തിന് ഒരു ഉത്സവ രഹരിയാകുന്ന 9 ദിവസങ്ങൾ സമ്മാനിക്കുന്നതിനപ്പുറം ഇത്തരത്തിലൊരു നവാക്ഷരി ദുർഗാദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള യജ്ഞവേദിയിൽ ഈ പങ്കെടുക്കുന്നതോടൊപ്പം പാറശാല നിവാസികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിക്കുക എന്നുള്ളതാണ് സനാതനധർമ്മ പരിഷത്തിൻ്റെ ലക്ഷ്യം. ഈ വേദിയിൽ പൂജകളോടൊപ്പം തന്നെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കൃത്യമായും ഹൈന്ദവ സമൂഹത്തിന് ഒരു മെസ്സേജ് നൽകുക എന്നുള്ള ലക്ഷ്യത്തിൽ ഹൈന്ദവ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി നിർത്തുന്നു. നമസ്കാരം. 100 ആണ്ടുകൾ പഴക്കം ചെന്ന പേരൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം പാറശാലയിൽ വളരെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. 23 വർഷം കൊണ്ട് മുടങ്ങാതെ പാകവ സപ്താഹ പൂജ നടന്നു വരുന്ന ഈ മഹാക്ഷേത്രത്തിൽ ഈ വർഷമാണ് ആദ്യമായിട്ട് 10 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാനവമി ആഘോഷിക്കുവാനുമായി തീരുമാനിച്ചിട്ടുള്ളത്. അതിലേക്ക് വേണ്ടി സനാതനധർമ്മ പരിഷത്ത് എന്നുള്ള ഒരു പ്രസ്ഥാനം ഇവിടെ രൂപീകരിക്കുകയും അതിൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ വിശാലമായ ഒരു സ്വാഗത സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അതിൻ്റെ കാര്യപരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഹിന്ദു സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് ഹിന്ദു സമൂഹത്തെ സംഘടിപ്പിക്കുകയും ഹിന്ദു മനോഭാവം സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനായി 10 ദിവസവും മതമഹാസമ്മേളനം അതുപോലെയുള്ള സാമൂഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിൽ മുഴുവൻ ഹിന്ദു സമൂഹവും ഈ പരിപാടിയിൽ ഒന്നിച്ചു വരികയും അതിന് മംഗളകരമായി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും മുഴുവൻ ഹിന്ദു സമൂഹത്തിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും സൗവർണ നവരാത്രം 2022 പാറശാലയിൽ അരങ്ങുണരുകയാണ്. 26ാം തീയതി മുതൽ ഇവിടെ നടക്കുന്ന ഓരോ പരിപാടികളും തത്വമയി നെറ്റ്വർക്ക് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കും. പ്രത്യേകിച്ചും ആദ്യ ദിനങ്ങളിൽ നടക്കുന്ന ഹിന്ദു സമ്മേളനങ്ങൾ ഉൾപ്പെടെയുള്ള കാഴ്ചകൾ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള കാഴ്ചകൾ തത്വമയി നെറ്റ്വർക്കിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് തത്സമയം വീക്ഷിക്കാവുന്നതാണ്.